പ്രളയവും ഉരുൾപൊട്ടലും വീടില്ലാതാക്കിയവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാഗ്ദാനം ചെയ്ത് മാതൃകയായിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കുടുംബവും. വണ്ടിപ്പെരിയാർ സ്വദേശിയും റേഷൻ ഇൻസ്പെക്ടറുമായ എം ഗണേശനും കുടുംബവുമാണ് 2 ഏക്കർ സ്ഥലം ദുരിതബാധിതർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ കാലവർഷം നിരവധി പേരുടെ കിടപ്പാടമാണ് ഇല്ലാതാക്കിയത്. മുല്ലപ്പെരിയാറിൽ നിന്നെത്തിയ വെള്ളം പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർത്തിയപ്പോൾ തീരദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇവർക്ക് ആവശ്യമായ സേവനം നൽകാൻ റേഷനിംഗ് ഇൻസ്പെക്ടറായ ഗണേശനും റവന്യൂ വകുപ്പ് ജീവനക്കാരിയായ ഭാര്യയ്ക്കും നിർദ്ദേശം കിട്ടി. ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്നാണ് പെരിയാർ തീരത്ത് മാത്രം 65 കുടുംബങ്ങൾക്ക് വീടില്ലാതായ വിവരമറിയുന്നത്. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് ഗണേശനും കുടുംബവും ഈ തീരുമാനമെടുത്തത്. വണ്ടിപ്പെരിയാർ അരണക്കലിൽ ഇരുവരുടെയും പേരിലുള്ള 2 ഏക്കർ സ്ഥലം ദുരിതബാധിതർക്ക് വീട് വയ്ക്കാൻ നൽകാൻ തീരുമാനിച്ചു. തീരുമാനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. 5-6 ദിവസത്തിന് മുമ്പ് വരെ നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. മൊത്തം സമ്പാദ്യവും വീടും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇനി ഒരിക്കലും ഇവർ തിരിച്ചു പോകുമ്പോൾ തന്നെ ഈ ആറ്റോട്ട് തന്നെ പോയി ഇനി ഒരിക്കലും അവർ ഷെഡ് കെട്ടിയോ വീട് നിർമ്മിച്ച് അവിടത്തെ താമസിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ദുരിതം കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി.